കൊടിയത്തൂരിൽ പകർച്ചവ്യാധി പ്രതിരോധ മഴക്കാലപൂർവ്വ ശുചീകരണ യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബുവിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുകയും മഴക്കാലത്ത് വിവിധ പകർച്ചവ്യാധികൾ പടരാൻ സാധ്യതയുള്ള സാഹചര്യത്തിലുമാണ് കൊടിയത്തൂരിൽ പകർച്ചവ്യാധി പ്രതിരോധ മഴക്കാലപൂർവ്വ ശുചീകരണ യോഗം നടന്നത്. പഞ്ചായത്തിൽ പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികൾ, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ വിലയിരുത്തി. വാർഡ് തലത്തിൽ സ്ക്വാഡ് പ്രവർത്തനം നടത്തി ഉറവിട നശീകരണം, കിണർ ക്ലോറിനേഷൻ എന്നിവ ഊർജിതപ്പെടുത്താനും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും തീരുമാനിച്ചു. കുടിവെള്ള വിതരണം നടത്തുന്ന വാഹനങ്ങളിൽ കുടിവെള്ള പരിശോധന റിപ്പോർട്ടും വെള്ളം ശേഖരിക്കുന്ന വിവരങ്ങളും കർശനമായും ഉണ്ടായിരിക്കണമെന്ന നിർദ്ദേശവും നൽകി. വഴിയോര കച്ചവടങ്ങൾ നിർത്തലാക്കാനും കുടിവെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ശുചിത്വം ഉറപ്പുവരുത്താനും യോഗത്തിൽ തീരുമാനമായി. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് ദിവ്യ ഷിബു അധ്യക്ഷയായി. ചെറുവാട് CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TO മായ, കൊടിയത്തൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ജയശ്രീ എന്നിവർ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയൻകുട്ടിയസൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു പൊലുകുന്ന്, മുൻ പ്രസിഡന്റ് വി ഷംലൂലത്ത്, മെമ്പർമാരായ ഫാത്തിമ നാസർ, TK അബൂബക്കർ, മെഡിക്കൽ ഓഫീസർ ബേബി സന്തോഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.